വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാദമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം, ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 18, നാലാം പദം 32, മൂന്നാം പദം, ഒന്നാം പദം എന്നിവ കാണുക എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, രണ്ടാം പദം സമം 18 എന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നാലാം പദം സമം 32 എന്നും പറയാം. ഇത് നമ്മൾ പലപ്പോഴും ചെയ്തപ്പോൾ പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം, പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ പദസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, നാലാം ഒന്നാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ 4 - 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 - 2 = 2. ഇനി എന്താ പറയുന്നത്, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാം പദം എന്ന് പറയുന്നത് 18, നാലാം പദം 32 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തത് എന്തായിട്ട് എന്ത് പറയാം, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 32 - 18. 32 - 18 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറി, 14. അപ്പൊ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടി, പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പൊതു വ്യത്യാസം ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല ഇതാണ് വരിക, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 14. പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട് 2. അപ്പൊ 14 - 2 എന്ന് പറയുമ്പോൾ 7. അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറി, 7 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണാൻ പറയുന്നത് രണ്ടാം പദം എന്ന് പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഒരു പദം നമ്മൾ എഴുതുന്നു, രണ്ടാം പദം ഞാൻ എഴുതുന്നു, മൂന്നാം പദം എനിക്കറിയില്ല, നാലാം പദം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 32 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ മൂന്നാം പദം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, രണ്ടാം പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, മൂന്നാം പദം കിട്ടും. രണ്ടാം പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറച്ചാൽ എത്ര കിട്ടും, ഒന്നാം പദവും കിട്ടും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്നാം പദം എന്ന് പറയുമ്പോൾ രണ്ടാം പദം പ്ലസ് എന്താണ് വരിക, പൊതു വ്യത്യാസം. രണ്ടാം പദം എന്ന് പറഞ്ഞാൽ 18, പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 7. 18 + 7 എന്ന് പറയുമ്പോൾ 25. ഇനി നമ്മൾ എന്ത് പറയുന്നു, ഒന്നാം പദം എന്ന് പറയാണ്. ഒന്നാം പദം എന്ന് പറയുമ്പോൾ അതെന്താണ് വരിക, രണ്ടാം പദം - പൊതുവ്യത്യാസം. രണ്ടാം പദം 18, 18 - 7 എന്ന് പറയുമ്പോൾ എത്ര വരും, 11. അപ്പൊ നമ്മുടെ സീരീസ് അപ്പൊ എങ്ങനെ വരിക, ഒന്നാം പദം 11, രണ്ടാം പദം 18, മൂന്നാം പദം 25, നാലാം പദം 32 എന്ന് പറയുന്ന സീരീസ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, പതിമൂന്ന് - 23, 33 എന്ന സമാന്തര ശ്രേണി നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, 13, 23, 33 എന്ന ശ്രേണി നമ്മൾ നോക്കി, ഇതിന്റെ പൊതുവ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 23 - 13, 23 - 13 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 10 എന്ന് കിട്ടി. ഇനി അത് ചോദിച്ചേക്കുന്നത് ഈ ശ്രേണിയിലെ ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഒന്നാം പദം എന്ന് പറയുന്നത് 13. 13 കൂടെ 10 കൂട്ടുമ്പോൾ 23, 10 കൂട്ടുമ്പോൾ 33, 10 കൂട്ടുമ്പോൾ 43, 53, 63, 73, 83, 93.
ആദ്യത്തെ മൂന്നക്ക സംഖ്യ, അപ്പൊ ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? 103. അപ്പൊ നമുക്ക് എന്ത് പറയാം, ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 103 ആണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ രണ്ട് പ്രോബ്ലം പഠിച്ചില്ല, അപ്പൊ രണ്ട് പ്രോബ്ലംസും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വേറെ രണ്ട് മൂന്ന് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.